ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് കിട്ടിയ 8 പണിയിലുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റെസിപ്പി അല്ല, റെസിപ്പി വീഡിയോ ഞാൻ ഇതിന് മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് സ്പോഞ്ച് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ ഞാൻ ഇത് ചെയ്യുമ്പോഴുണ്ടായ പ്രോബ്ലംസും അത് എങ്ങനെയൊക്കെ ചെയ്തെടുത്തുമെന്നും 8 പണി കിട്ടിയപ്പോൾ അത് എങ്ങനെയൊക്കെ മാറ്റിയെടുത്തു എന്നുള്ളതിൻ്റെയൊക്കെ ഒട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് എങ്ങനെയൊക്കെ തരണം ചെയ്യുക എന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്ലോപ്പായി എന്ന് വിചാരിച്ച് ഒരിക്കലും സങ്കടപ്പെടേണ്ട. അതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം, എങ്ങനെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് കിട്ടിയ ഓർഡറാണിത്, അതൊക്കെ എങ്ങനെ തരണം ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള 8 പണികളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തരണം ചെയ്ത് നോക്കുക. അപ്പം വീഡിയോയിലോട്ട് പോവാല്ലേ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഞാൻ ഇവിടെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം തിക്കിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 4 ലെയറ് വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ 3 ലെയറായിട്ട് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. പെട്ടെന്ന് കിട്ടിയ ഓർഡറാണ്, അതുകൊണ്ട് തന്നെ ചൂടാറാനൊന്നും നിന്നിട്ടില്ല. വേഗം കട്ട് ചെയ്ത് അത് ഫാനിൽ വെച്ചിട്ട് ഒന്ന് ചൂട് കളയുകയാണ് ചെയ്തത്. അപ്പം ഇതുപോലെ ഫസ്റ്റ് ലെയർ വെക്കുക, ഷുഗർ സിറപ്പ് വെച്ച് വെയിറ്റ് ചെയ്യുക, ക്രീം ബീറ്റ് ചെയ്തത് സ്പ്രെഡ് ചെയ്യുക. അതിന് മുകളിലേക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചോക്ലേറ്റ് ഗനാഷും നട്ട്സും ഞാനിവിടെ കാഷ്യൂസും ബദാംസും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തു. ഇനി അതിന് മുകളിലേക്ക് സെക്കൻഡ് ലെയർ വെക്കുക. സെക്കൻഡ് ലെയർ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യുക. വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ക്രീം നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ഭാഗവും ഒരേ ലെവലാകാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഐസിങ് ചെയ്ത് തുടങ്ങുമ്പോൾ, ഐസിങ് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോഴാണ് നമ്മളൊരു കേക്ക് ചെരിഞ്ഞതായിട്ടൊക്കെ കാണുക. അപ്പം ഈ ഒരു സമയത്ത് തന്നെ ക്ലിയറാക്കി ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷ് ചേർക്കുക, പിന്നെ നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർക്കുക, പിന്നെ 3-ാമത്തെ ലെയർ കൂടെ വെക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചെറീസും വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ഇവിടെ നട്ട്സും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം 3-ാമത്തെ ലെയറും കൂടെ വെച്ചതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മുകൾ ഭാഗത്തേക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുകൾ ഭാഗം സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സൈഡ് ഭാഗങ്ങളൊക്കെ ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ പാലറ്റ് നൈഫ് വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് നോർമലി ചെയ്യാം. ഈസി പൈപ്പിംഗ് ബാഗിൽ വെച്ച് ചെയ്യുന്നതാണ്. അപ്പം ഇതുപോലെ ചെയ്യുന്നതാണെങ്കിൽ അതുപോലെയും ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പെർഫെക്ഷൻ, നമുക്ക് എങ്ങനെയാണോ കൈ വഴക്കം അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ പൈപ്പിംഗ് ബാഗിൽ ആക്കൽ കുറവാണ്. ഈ ഒരു രീതിയിൽ തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാറ്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കുക. പക്ഷേ എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാൻ അധികം ടൈമൊന്നും കിട്ടിയിട്ടില്ല, കുറച്ച് സമയം മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിനുശേഷം ഞാനിത് ഇവിടെ ക്രം കോട്ടിങ് എൻ്റെ മുകളിലേക്ക് സാധാ നോർമൽ കോട്ടിങ് കൊടുക്കുകയാണ്. അപ്പോഴാണ് 8 പണിയുടെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളത്. നോക്കി, ക്രീമിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഒരുമാതിരി തരിപ്പ് പോലെ, ബീറ്റിങ് ഒരു കറക്റ്റ് അല്ലാത്ത പോലെ, ക്രീം ഒരു മോശമായിട്ടുള്ള ഒരു ലെവലായിരുന്നു. അത് മാറ്റിയെടുത്തത് എങ്ങനെയാണെന്നാണ് ഇത് ഞാൻ പറയുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പാലറ്റ് നൈഫിൽ ചൂട് വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം, വെള്ളം ചെറുതായിട്ട് കളഞ്ഞതിന് ശേഷം അതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ആ ഒരു ചെറിയ ചൂടിൽ നമ്മൾ ക്രീമിൽ ചെയ്യുമ്പോൾ ആ ഒരു തരിപ്പ് അങ്ങ് മാറിയിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. ഇതേ ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഒന്ന്, അധികം ചൂടുപാടില്ല, ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതൊന്ന് വെള്ളം കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് റൊട്ടാക്ട് ചെയ്തെടുക്കുക. അധികം ഓവറായിട്ട് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ക്രീം ലൂസായിട്ട് പോകും. അപ്പം ഈ ഒരു രീതിയിൽ ഒന്ന് റൊട്ടാക്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ മുകൾ ഭാഗത്തും ഒന്ന് സ്ക്രീപ്പ് ചെയ്തെടുക്കുക. ഓരോ സ്ക്രീപ്പ് ചെയ്യുന്നതിനനുസരിച്ചും ക്രീം പാലറ്റ് നൈഫിൽ നിന്ന് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എത്ര പെർഫെക്ഷൻ വരുത്താൻ ശ്രമിച്ചാലും നടക്കില്ല. പിന്നെന്ന് വെച്ചാൽ ഓവറായിട്ട് നമുക്ക് ഷാർപ്പ് അഡ്ജ് വരുത്തണമെന്നില്ല. ഒരു മിതത്തിൽ നമ്മളിതൊന്ന് ഷാർപ്പ് അഡ്ജ് വരുത്തിയതിനു ശേഷം ഞാനിവിടെ ഓയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. ഓയിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരേ ടൈമിൽ മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്തെടുക്കരുത്. കുറേശ്ശെ കുറേശ്ശെ 2-3 തവണ ഒന്ന് വരച്ചതിന് ശേഷം അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ തിരിച്ച് ചെയ്യുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ആയിട്ട് ഓയിൽ ബ്രഷ് വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഓയിൽ ബ്രഷ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡിസൈന് ബോറായിട്ട് പോകും. ഇനി സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് മേലോട്ടൊക്കെ ആക്കിയതിന് ശേഷം മുകൾ ഭാഗത്ത് റൗണ്ടിലൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റൗണ്ടിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പെർഫെക്ഷനാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് കിട്ടുന്ന ഓർഡേഴ്സൊക്കെ കൂടുതൽ ഷാർപ്പ് അടിച്ചൊക്കെ വരുത്താതെ നല്ല ഈസിയാണ് എന്ന നല്ല വെറൈറ്റി ഡിസൈൻ കൂടിയാണ്. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ക്രീം കുറച്ച് ലൂസ് ടൈപ്പ് പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ക്രീമിന് കുറച്ച് പ്രോബ്ലമാണ് ഇതിൽ കാണുന്നത്. അപ്പം ഇതുപോലെ ചെയ്തതുകൊണ്ട് അത് അത്ര ബുദ്ധിമുട്ടോ മോശമായിട്ടോ തോന്നുന്നില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കേക്ക്
ജെല്ലാണ് നോട്ടർ ജെല്ല് എന്ന് പറയും. അപ്പോൾ ഈ ജെല്ല് യൂസ് ചെയ്തിട്ടാണ് ഇതിന് മുകളിൽ ഡിസൈൻ കൊടുക്കുന്നത്. ഞാൻ നോട്ടർ ജെല്ലിലേക്ക് ചുവപ്പ് കളറ്, നമ്മൾ സൂപ്പർ റെഡിൻ്റെ റെഡ് കളറ് രണ്ട് ഡ്രോപ്പ് ഇറ്റ് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ലൂസാക്കി എടുക്കും. ഓവറായിട്ട് നല്ല സ്റ്റിഫ് ഒരു കട്ടി പോലെ ഉണ്ടാവുക. അത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ചെറുതായിട്ട് ടിപ്പ് കട്ട് ചെയ്യുക. ഓവറായിട്ട് വലുതായിട്ട് ടിപ്പ് കട്ട് ചെയ്യരുത്. കട്ട് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഹാർട്ട് ഷേപ്പാണ് വരച്ച് കൊടുക്കുന്നത്. ഹാർട്ട് ഷേപ്പ് റെഡ് കളറിലാകുമ്പോൾ കാണാനായിട്ട് കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തതിന് ശേഷം കുറച്ചുകൂടി കട്ടി കൂട്ടി കൊടുക്കുക. അധികം നൈസായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി കാണിക്കില്ല. അപ്പം അത്യാവശ്യം കുറച്ച് കട്ടിയിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ഡിസൈനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്യൂറോ എന്തെങ്കിലും എടുത്തിട്ട് അതിനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് ഒന്ന് വര വെച്ച് കൊടുക്കുക. ഇങ്ങനെ ടച്ച് ചെയ്ത് വലിച്ചു കൊടുക്കുക. സ്റ്റിഫ് കേക്കിൻ്റെ ക്രീമിന് കുറച്ചൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ലൈൻസ് കുറച്ച് അടുപ്പിച്ച് ചെയ്യണം. ഞാൻ കുറച്ചുകൂടെ ദൂരെയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി അടുപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി കാണിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ രണ്ട് സൈഡിലും ഹാർട്ട് ഷേപ്പിൽ മൊത്തത്തിലൊന്ന് ഇതുപോലെ ലൈൻസിട്ട് കൊടുക്കുക. ലൈൻസിട്ട് കൊടുക്കുന്ന ടൈമിൽ ഓവറായിട്ട് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ഫുള്ളൊന്ന് റൗണ്ട് ചെയ്തിട്ടൊന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിതിൽ ഫ്ലവർ വെക്കുന്നത്. ഞാൻ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനൊക്കെ ഇതിന് മുമ്പ് ഞാൻ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫ്ലവറിൻ്റെ കാര്യങ്ങളൊന്നും ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ ഞാൻ ഇതേ നോട്ടർ ജെല്ലിൻ്റെ ഇത് കുഴിച്ചിട്ട് തന്നെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഓവറായിട്ടുള്ള നോസൽ വർക്കൊന്നും ഇതിലില്ല. നോസിൽ ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നോസിൽ ഇല്ലാത്ത ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻ മാത്രമേ ഞാൻ ഇത് കാണിച്ചിട്ടുള്ളൂ. ഫ്ലവർ മാത്രമേ ഉള്ളൂ നോസിൽ വെച്ചിട്ട്. പിന്നെ അതീ ഇതിൽ തന്നെ നമ്മൾ താഴെ ഡോട്ട് ഡോട്ട് പേഴ്സ് വർക്കാണ് കൊടുക്കുന്നത്. ഞാൻ കൂടുതലും അധികം ഓവറായിട്ടുള്ള ഡിസൈനിങ് കൊടുക്കൽ കുറവാണ്. ചില ഇതിൽ മാത്രമേ കൂടുതലും നമ്മൾ നോസിൽ വർക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഡോട്ട് ഡോട്ട് പേൾ വർക്ക് കൊടുക്കുക. അത്യാവശ്യം നോർമലി വർക്കാണ്, അന്ന് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. പിന്നെ ഇത് സെക്കൻഡ് എനിക്ക് എട്ടിൻ്റെ പണി കിട്ടി എന്ന് പറഞ്ഞത് ഇതാണ്. ഞാനിത് സെയിം അതേ ഡിപ്പ് വെച്ചിട്ടുള്ള ഇതിനെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ സൈസ് ആയതുകൊണ്ട് ഞാൻ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പിന്നീടാണ് ഞാൻ അത് ബോറായിട്ട് തോന്നിയിട്ട് അത് കളഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ മൂന്ന് ഫ്ലവറാണ് വെച്ചിട്ടുള്ളത്. അതിൽ ഒരു ഫ്ലവറിലേക്ക് നമ്മൾ റോസ് ഫ്ലവറിൻ്റെ സ്പ്രേ കളറ് ഓവറായിട്ട് ഡസ്റ്റ് ആയതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കി. പിന്നെ മൂന്ന് ഫ്ലവർ മാത്രമേ വെച്ചിട്ടുള്ളൂ. നമ്മൾ ഈ സ്പ്രേ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ചില സമയങ്ങളിലൊക്കെ നമുക്ക് യൂസാണ്. കുറേ ഭാഗം നമുക്ക് ഈ ഡസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് പുറത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഡസ്റ്റ് വെറുതെ വേസ്റ്റാകാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ ജസ്റ്റ് വൈറ്റ് കളറിനെ കൊണ്ട് നമ്മൾ ഫ്ലവർ വരയ്ക്കുക. അതിന് ജസ്റ്റ് പൗഡർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഡിസൈന് സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഡിസൈന് കൂടിയാണ്. ഇതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു കുറച്ച് ഭംഗി കുറവ് കാണിച്ചതുകൊണ്ട് ഞാൻ അത് എടുത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അത് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഡിപ്പ് കട്ട് ചെയ്തു. നൈസായിട്ട് മാക്സിമം നൈസായിട്ടുള്ള ഡിപ്പ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എടുത്തതിന് ശേഷം സ്ക്യൂ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് അല്ലാത്തൊരു ഒരിതിൽ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങ് വരച്ചു കൊടുക്കുക. നൈസായിട്ട് തന്നെ അത് വന്നാലേ കാണാനുള്ള ഭംഗി ഉണ്ടാവും. തടിച്ചടിപ്പാകുമ്പോൾ ഒരിക്കലും ഭംഗി ഉണ്ടാവില്ല. കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഹൈറ്റിൽ തോന്നുന്ന രീതിയിൽ തന്നെ കുറച്ചുകൂടെ ഒന്ന് സ്പോഞ്ചി ആയി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹാർട്ടിന് കുറച്ചിങ്ങനെ ഹൈറ്റിൽ കാണിക്കുമ്പോൾ കുറച്ച് ഭംഗി കാണിക്കും. അപ്പോൾ ഈ രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതിന് മുകളിലേക്കുള്ള നെയിംസ് കൂടി വെക്കുകയാണ് ചെയ്യുന്നത്. നെയിംസ് നമുക്ക് നോർമലി എഴുതിയിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റ് മോൾഡ്, നമ്മൾ സിലിക്കോണിൻ്റെ ചോക്ലേറ്റ് മോൾഡൊക്കെ ഉണ്ട്. ആ മോൾഡിലേക്ക് ചോക്ലേറ്റ് മെൽട്ട് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം ഇതുപോലെ വെക്കുകയും ചെയ്യാം. ഇതുപോലെ വെക്കുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗിയും കുറച്ച് ലുക്ക് കൂടെ കൂടുതലാവുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.